മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതിൽ മികവ് പുലർത്തിയ നടനാണ് സിദ്ദിഖ്. സിനിമയിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമായ നടൻ സഹനായകനായും വില്ലനായും നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ തുടക്കകാലം കോമഡി വേഷങ്ങളിലൂടെയായിരുന്നു. ഇൻ ഹരിഹർനഗർ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ സിദ്ദിഖ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ വില്ലൻ വേഷങ്ങളാണ് സിദ്ദിഖിനെ തേടി കൂടുതലായി എത്തിയത്. എങ്കിലും എല്ലാത്തരം വേഷങ്ങളും അനായാസം കൈകാര്യം ചെയ്യുന്ന സിദ്ദിഖിന് നിർമ്മാതാവിൻ്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മലയാള സിനിമയിലും സീരിയലിലുമെല്ലാം സജീവമായ പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന നടനാണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സംഭവം ഇങ്ങനെയാണ്. കോഴിക്കോട് ടി കെ രാജീവിൻ്റെ മഹാനഗരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് എല്ലാവരും കാരമലിലാണ് ഇരിക്കുക. കഥയും വരില്ല, ആലോചനാ ശക്തിയുമില്ല. അന്ന് അങ്ങനെയല്ല. എല്ലാവരും ഒരുമിച്ച് കസേരയൊക്കെ ഇട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒരു സ്കൂളായിരുന്നു അത്. ചുറ്റിനും വട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. അന്ന് ഇതുപോലെ മൊബൈൽ ഫോണൊന്നുമില്ല. അടുത്തുള്ളൊരു ഫോണിൽ കൂടെ തിരുവനന്തപുരത്തു നിന്നും ഒരു സന്ദേശം എത്തുകയായിരുന്നു. നടൻ സിദ്ദിഖിനെ സിമ്പിൾ ബഷീർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് തല്ലി എന്നതായിരുന്നു സന്ദേശം. അന്ന് മാക്ട എന്ന സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയും ഉണ്ടായിരുന്നു. അടിയെന്ന് കേട്ടപ്പോൾ നമ്മൾക്കാർക്കും സഹിച്ചില്ല. എന്തിനാണ് തല്ലിയത്? താൻ ജോലി ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം ചോദിച്ചതിനാണ്. സിമ്പിൾ ബഷീർ ഇന്ന് ഒന്നുമല്ല. ഡബ്ബിങ്ങിന് വരുമ്പോൾ പ്രതിഫലം തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കൊടുത്തില്ല. ചോദിച്ചപ്പോൾ വാക്ക് തർക്കമായി. അങ്ങനെ സിദ്ദിഖിനെ അടിക്കുകയായിരുന്നു. കെ ബി ഗണേഷ് കുമാർ അന്ന് രാഷ്ട്രീയക്കാരനൊന്നുമല്ല, നടൻ മാത്രമാണ്. മഹാനഗരത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞാനും അതിൽ അഭിനയിക്കുന്നുണ്ട്. മഹാരഥന്മാരെല്ലാം ചുറ്റിനുമുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല. നമുക്കൊരു സംഘടന വേണമെന്ന് പറഞ്ഞു. ഗണേഷ് കുമാറിൻ്റെ മിടുക്കിലാണ് അമ്മ എന്ന സംഘടന ഉണ്ടാകുന്നത്. പക്ഷേ അന്ന് അമ്മ എന്ന പേരിട്ടിട്ടില്ലായിരുന്നു. അമ്മ എന്ന പേരിട്ടത് മുരളിയായിരുന്നു. രൂപീകരണത്തിനായി ആദ്യമായി മീറ്റിംഗ് ചേർന്നത് പങ്കജ് ഹോട്ടലിലാണ്. മധുസാറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ടി പി മാധവൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ യോഗത്തിലും ഞാനുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് നിർബന്ധമായിട്ടും ഒരു സംഘടന വേണം എന്ന് തോന്നൽ വന്നപ്പോഴായിരുന്നു അത്. താൻ ക്യാമറയുടെ മുന്നിലും പിന്നിലുമെല്ലാം നിന്നിട്ടുണ്ടെന്നും പൂജപ്പുര രാധാകൃഷ്ണൻ പറയുന്നു. താരങ്ങൾ ഡേറ്റ് കൊടുക്കുന്നൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. താരങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായാലേ ശരിയാകൂ, എന്നാലേ സിനിമയ്ക്ക് ഗുണമുണ്ടാകൂ എന്നാണ് ആദ്യം കരുതിയത്. സിനിമയിൽ മാത്രമല്ല, ഇന്ന് സീരിയലിലുമുണ്ട്. നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല. ഒരു സംഘടന വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഗണേഷ് കുമാറിൻ്റെ സജീവമായ ഇടപെടലൊക്കെ കൂടെയാണ് സീരിയൽ താരങ്ങൾക്കായി ആത്മ എന്ന സംഘടനയും ഉണ്ടാകുന്നത്. 2001 ഗണേഷ് ആദ്യമായി മന്ത്രിയായപ്പോൾ പൂജപ്പുര എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ PA ആയും പൂജപ്പുര രാധാകൃഷ്ണൻ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്തും KSRTCയിൽ കണ്ടക്ടറായിരുന്നു പൂജപ്പുര രാധാകൃഷ്ണൻ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.